ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഗാസ ശ്മശാന ഭൂമിയായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ശ്മശാനം എന്നാണ് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഗാസയെ യു എൻ വിശേഷിപ്പിച്ചത്. അതുപോലെ യൂണിസെഫും വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമി. നമ്മുടെ മക്കളോട് സ്കൂളിലെ ടീച്ചർ നിങ്ങൾക്ക് ആരാകണമെന്ന് ചോദിച്ചാൽ, എനിക്ക് ഡോക്ടറാകണം, എൻജിനീയറാകണം, കളക്ടറാകണം, പോലീസാകണം, ടീച്ചറാകണം, നേഴ്സാകണം എന്നൊക്കെ പറയും. പക്ഷേ ഗാസയിലെ കുഞ്ഞുങ്ങളോട് നിങ്ങൾ ആരാകണമെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ അതുവരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ല. അങ്ങനെയായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് പറയേണ്ടി വരിക. അങ്ങനെ ഒരു സ്വപ്നവുമില്ലാതെ എപ്പോ വേണമെങ്കിലും തെറിക്കാവുന്ന തലകളുമായിട്ടാണ് ആ മനുഷ്യർ ജീവിക്കുന്നത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ശുദ്ധജലമില്ല. നമുക്കറിയാം, മനുഷ്യരാണ്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പെൺകുട്ടികൾ ഉണ്ടാകും, അവർക്ക് പിരീഡ്സ് ആകും. ഭക്ഷണം വേണം, വെള്ളം വേണം, ശുദ്ധമായ ഒരു സംവിധാനം വേണം. ജീവനെങ്കിലും കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് നെട്ടോട്ടം ഓടുക. കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, കിടക്കാൻ സ്ഥലവുമില്ല, മാറ്റി ഉടുക്കാൻ തുണികളുമില്ല. അങ്ങനെ അഭയാർത്ഥി ക്യാമ്പുകൾ പോലും ഏത് നിമിഷവും ഇസ്രായേലിന്റെ റോക്കറ്റ് വീണ് തകരാവുന്ന ഒരവസ്ഥയിലാണ് അവർ ജീവിച്ചു പോകുന്നത്. വടക്കൻ ഗാസയിലാകട്ടെ, തെക്കൻ ഗാസയിലാകട്ടെ, ജബലിയ പട്ടണത്തിലാകട്ടെ, ഖാൻ യൂനിസ് നഗരത്തിലാകട്ടെ, മനുഷ്യന് എങ്ങും പോകാൻ സാധിക്കാതെ ഇരിക്കുന്നു. ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പലായനം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പും നശിച്ചു കഴിഞ്ഞു. ആശുപത്രികളില്ല, ഒളി സങ്കേതങ്ങളില്ല. നോക്കുമ്പോൾ ഗാസയിൽ മുഴുവനും ടണലുകളുണ്ട്, ഭൂഗർഭ അറകളുണ്ട്, തുരങ്കങ്ങളുണ്ട്. ഇതിനകത്ത് ഗാസക്കാർക്ക് കയറി ഇരിക്കാൻ പറ്റുമോ? ഇല്ല. ഹമാസ് ഭീകരരായ നേതാക്കൾ, അവരും കുടുംബവും സുരക്ഷിതമായി ടണലുകളിനകത്തുണ്ട്. അവിടെ പരിശീലനം ലഭിച്ച നായ്ക്കളാണ് ഇപ്പോൾ വേട്ടയ്ക്കിറങ്ങുന്നത്. അതിനകത്താണ് ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ധികളെ പാർപ്പിച്ചിരിക്കുന്നത് എന്ന് രക്ഷപ്പെട്ട ബന്ധികൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നു. തുരങ്കങ്ങളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് കരഞ്ഞു വിളിച്ച് രക്ഷപ്പെട്ട ഇസ്രായേലി ബന്ധികൾ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഗാസയിലെ യുവാക്കൾ തന്നെ ഇറങ്ങുകയാണ് തുരങ്കങ്ങളിലേക്ക്. സ്വന്തം ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചു കെട്ടി അവർ ഇറങ്ങുകയാണ്. ക്രിസ്തുമസ് ദിനത്തിൽ പോലും വലിയ രൂപത്തിലുള്ള കൂട്ടക്കൊലയാണ് ഗാസയിൽ നടന്നത്. ഇപ്പോഴിതാ ഖാൻ യൂനിസ് പട്ടണം മുഴുവനും ഇസ്രായേലിന്റെ കയ്യിലായിരിക്കുന്നു. ഇങ്ങനെ പലസ്തീനിലെ ഓരോരോ പ്രദേശം വീതം പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന് ഭൂമി വേണ്ട, ഇസ്രായേലിന് ഗാസ എന്ന് പറയുന്ന നാട് വേണ്ടേ വേണ്ട. കാരണം ഒരിക്കലും സമാധാനമില്ലാത്ത നാട് വേണ്ട. ഉള്ള ജനതയം കൊണ്ട് ഉള്ള ഭൂമി, ഉള്ള നാട് സമാധാനത്തോടു കൂടി കൊണ്ടുപോകാൻ തന്നെയാണ് ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഹമാസ് ഭീകരർ ചുമ്മാ ഇരുന്ന് തിന്നിട്ട് അയൽ രാജ്യങ്ങളിലൊക്കെ കൈനീട്ടി ബില്യൺ കണക്കിന് പണം സ്വന്തം അക്കൗണ്ടുകളിൽ ഉണ്ടാക്കുകയാണല്ലോ സിൻവാറുകൾ. ഈ എഹിയ സിൻവാറും ഇസ്മായിൽ ഹനിയയും മുഹമ്മദ് ദൈഫും ഒക്കെ കോടിക്കണക്കിന് പണമുണ്ടാക്കി കഴിഞ്ഞു. സ്വന്തം ജനതയെ പറ്റിച്ച് ചെറിയ കുഞ്ഞുങ്ങളുടെ പോലും ശരീരത്തിൽ സ്ഫോടക വസ്തുക്കൾ വെച്ച് കെട്ടിവിടുകയാണ് ഇസ്രായേൽ സൈന്യത്തിന് നേരെ. ഇസ്രായേൽ സൈന്യം തിരിച്ചാക്രമിക്കുമ്പോൾ, ദാ ഞങ്ങളുടെ കുഞ്ഞിനെ അങ്ങനെ ചെയ്തു, ഞങ്ങളുടെ നാടിനെ ഇങ്ങനെ ചെയ്തു, കുട്ടികൾക്ക് സമാധാനമില്ല, സ്ത്രീകൾക്ക് സമാധാനമില്ല എന്ന് നിലവിളി മാത്രം. നമ്മുടെ നാട്ടിലെ സെലക്റ്റീവ് മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ വേദന കാണുന്നില്ല, സാധാരണക്കാരന്റെ വേദന കാണുന്നില്ല. അവർ മതത്തിന്റെ കണ്ണട വെച്ച് നോക്കുന്നത് കൊണ്ട് ആകെ അവർക്ക് കാണാൻ കഴിയുന്നത് ഗാസയിലെ സ്ത്രീകളുടെ വൈധവ്യം മാത്രമാണ്, ഗാസയിലെ അംഗവൈകല്യങ്ങൾ മാത്രമാണ്, ഗാസയിലെ മരണങ്ങൾ മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുന്നത്, ഗാസയിലെ അനാഥമാക്കപ്പെടുന്ന ബാല്യങ്ങൾ മാത്രമാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. അത് മതത്തിന്റെ കണ്ണട ഊരി വെച്ചിട്ട് നോക്കിയാലേ മനുഷ്യരെ കാണാൻ അവർക്ക് കഴിയും. ഇസ്രായേലി സൈനികരെ ഒന്നൊന്നായി കൊന്നൊടുക്കുമ്പോൾ അതവരാഘോഷിക്കുകയാണ്. അപ്പോൾ തിരിച്ച് ഇസ്രായേലിനും തോന്നി, ഞങ്ങൾക്കും ഒന്ന് ആഘോഷിക്കണം. അങ്ങനെ ഹമാസ് ഭീകരരുടെ തലകൾ കൂട്ടിയിട്ട് കത്തിച്ച് അവരും ക്രിസ്തുമസ് ആഘോഷിച്ചു. എന്തേ അവർക്കത് പറ്റില്ലെന്നുണ്ടോ? ഇസ്രായേലിനെന്തേ പ്രതിരോധിക്കാൻ അവകാശമില്ലേ? ഇസ്രായേലിനെ ഇങ്ങോട്ട് കയറി വെട്ടുമ്പോൾ ഇസ്രായേൽ തലകൾ നീട്ടിക്കൊടുക്കണോ?
ലോകരാജ്യങ്ങൾ പോലും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ്. ഇസ്രായേലിനെ സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട്. ഗാസയിൽ അന്തിമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ സേന. ഖാൻ യൂനിസ് പിടിച്ചെടുത്തതായി ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചിരിക്കുന്നു. ഖാൻ യൂനിസിലെ ഹമാസിന്റെ പതാകകൾ പൂർണ്ണമായി നീക്കം ചെയ്ത് ഇസ്രായേലി പതാകകൾ പാറിപ്പറന്നു തുടങ്ങിയിരിക്കുന്നു. ഖാൻ യൂനിസ് എന്ന് പറയുന്ന പ്രദേശം ഹമാസിനെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമേറിയ ഒരു പ്രദേശമാണ്. തന്ത്രപ്രധാനമായ ഓഫീസുകൾ സ്ഥിതി ചെയ്തിരുന്ന പ്രദേശം, ഹമാസിന്റെ അധികാര കേന്ദ്രങ്ങൾ ഏറെക്കുറെ പ്രവർത്തിച്ചിരുന്ന കേന്ദ്രം. ഗാസ സിറ്റി കഴിഞ്ഞാൽ ഗാസയിലെ ഏറ്റവും വലിയ നഗരം കൂടിയാണ് ഖാൻ യൂനിസ്. ആ ഖാൻ യൂനിസിനെ പൂർണ്ണമായും ഇസ്രായേൽ സേന പിടിച്ചെടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. പാലസ്തീൻ സിറ്റിയിലും ഖാൻ യൂനിസിലും ഇസ്രായേൽ പതാകകൾ പാറിപ്പറന്നു തുടങ്ങിയിരിക്കുന്നു. ഗാസ പൂർണ്ണമായും ഇസ്രായേലിന്റെ അധീനതയായിരിക്കുന്നു. ഗാസ പിടിച്ചെടുക്കാൻ വേണ്ടി ഇസ്രായേൽ ഇങ്ങോട്ട് യുദ്ധം ചെയ്തതല്ല. അവരുടെ യോം സബത്ത് ശനിയാഴ്ച ദിവസം അവരുടേതായിട്ടുള്ള ആഘോഷങ്ങളിൽ അവർ മുഴുകി. അവർക്ക് സംഗീതം ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ടെന്നേ. ഇപ്പോ പന്നി മാംസം നിങ്ങൾ കഴിച്ചില്ലെങ്കിൽ വേണ്ട, കഴിക്കണവർ കഴിച്ചോട്ടെ. കാളയോ പശുവോ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ വേണ്ട, കഴിക്കണവർ കഴിച്ചോട്ടെ. അതാണല്ലോ ഒരു ജനാധിപത്യം. ഇതങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഏകനായ അള്ളാഹുവിൽ തന്നെ നീയും വിശ്വസിക്കണം. ഞാൻ ആരാധിക്കുന്നത് പോലെ തന്നെ നീയും ആരാധിക്കണം. ഞാൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ നീയും വിശ്വസിക്കണം. എന്തിനാണ് നീ നിർബന്ധിക്കുന്നത്? എന്നിട്ട് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്താ? ലാ ഇക്രാഹ ഫിദ്ദീൻ. എന്റെ മതത്തിൽ ബലാത്കാരമില്ല. നിനക്ക് നിന്റെ വിശ്വാസം, എനിക്ക് എന്റെ വിശ്വാസം. എന്തിനാണെന്നേ ഈ കാപഢ്യവും കൊണ്ട് നടക്കുന്നത്? അപ്പോ എന്റെ മതത്തിൽ തന്നെ നിങ്ങളും വിശ്വസിക്കണം. ഇത് സംഗീതം ഹറാമല്ലേ? ഇസ്രായേലിയർ ഒരു ദിവസം മുഴുവനും സംഗീതത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അങ്ങനെ സംഗീതം ആസ്വദിക്കാൻ വന്ന തികച്ചും കലയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ തലകളാണ് 1400 തലകൾ കൂട്ടിയിട്ട് ഹമാസ് ഭീകരർ അന്നൊരു ദിവസം കത്തിച്ചത്. 7 ഒക്ടോബർ എന്ന ആ കറുത്ത ദിനം. തിരിച്ച് സായുധ സംവിധാനമുള്ള, സൈനിക സംവിധാനമുള്ള, അത്യാധുനിക സംവിധാനങ്ങളുള്ള ഇസ്രായേലും ഉണ്ടാതിരിക്കുമോ? ഇസ്രായേലിന്റെ വെള്ളം കുടിച്ച്, ഇസ്രായേലിന്റെ ഭക്ഷണം കഴിച്ച്, ഇസ്രായേലിന്റെ വെളിച്ചം ആസ്വദിച്ച്, ഇസ്രായേലിന്റെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ആസ്വദിച്ച്, ഇസ്രായേലിൽ പോയി തൊഴിലെടുത്ത് അവർ കൊടുക്കുന്ന ശമ്പളം വാങ്ങി ജീവിക്കുന്നവർ ഇസ്രായേലിനോട് ഇങ്ങനെ ചെയ്താൽ ഇസ്രായേൽ ക്ഷമിക്കണമെന്നോ? സാധ്യമല്ല. ചുരുക്കി പറയാം, യുദ്ധം ഏറെക്കുറെ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. യുദ്ധം എത്രയും വേഗം തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രായേലി സേന. ഹമാസിനെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് തച്ചു തകർക്കാൻ വേണ്ടി, വിരട്ടി ഓടിക്കാൻ വേണ്ടി, കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള കൊടിയ ശ്രമം ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നു. ആദ്യം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, ഇനിയും ഗാസയിൽ ഹമാസ് ഭീകരർ ഭരിക്കില്ല. ഗാസ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾക്കറിയാം. ഗാസയിൽ സമാധാനം വരണമെങ്കിൽ, ഗാസയിലെ ജനതയ്ക്ക് മരണഭയമില്ലാതെ, യുദ്ധഭയമില്ലാതെ ജീവിക്കാൻ കഴിയണമെങ്കിൽ അവിടെ നിന്ന് അവസാനത്തെ ഹമാസ് ഭീകരനെയും തുരത്തണം. ചുരുക്കത്തിൽ, അസ്ഥികൂടം പോലെയുള്ള ഗാസയിൽ ഹമാസിന് പേരിന് പോലും ചെറുത്തു നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആയുധശേഷിയില്ല, സൈന്യത്തിന്റെ ശേഷിയില്ല. ഹമാസിന്റെ തീവ്രവാദികൾക്ക് ഒളിയിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. 10,000-ലധികം ഹമാസിന്റെ തീവ്രവാദികളെ ഇതിനകം കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേൽ സേനയുടെ അവകാശവാദം. 13 അതായത് 10,000-ക്കണക്കിന് ഹമാസ് ഭീകരരെ കൊന്നിട്ടും വീണ്ടും അവർ ഇവരുമായിട്ട് യുദ്ധം ചെയ്യുവാണോ? അല്ല, ഭീരുക്കൾ ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ടണലുകളിൽ, തുരങ്കങ്ങളിൽ, തുർക്കിയിൽ, ഈജിപ്തിൽ, ഇറാനിൽ, ഖത്തറിൽ. നാണമില്ല ഇവരെയൊക്കെ പോരാളികൾ എന്ന് വിളിക്കുന്ന കേരളത്തിന്റെ ഒരു അവസ്ഥ. 13,000-ത്തോളം ഹമാസിന്റെ തീവ്രവാദികളെ തടവറയിലാക്കുകയും ചെയ്തു ഇസ്രായേലി സൈന്യം. ഇതോടുകൂടി 10,000-ക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കുകയും ഹമാസ് ഭീകരരെ മാത്രം 13,000-ത്തിലധികം ഹമാസ് ഭീകരരെ തടങ്കലിൽ വെക്കുകയും ചെയ്ത ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിലല്ല, ഗാസയിലാണ്. ഗാസ പലസ്തീന്റെ മണ്ണാണ്. അപ്പോൾ തന്നെ ഇസ്രായേലിന്റെ ധീരത എന്താണ് എന്ന് നമുക്കറിയാം. യുദ്ധത്തിന് വെല്ലുവിളിച്ച ഹമാസ് ഭീകരരാണ് ഇപ്പോൾ ഒളിവ് സങ്കേതങ്ങളിൽ ഇരിക്കുന്നത്. ഇസ്രായേൽ യുദ്ധം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അവർ വിളിച്ച വെല്ലുവിളി, ഞങ്ങൾ തയ്യാറാണ്. തുരങ്കമാർഗത്തിൽ യുദ്ധം ചെയ്യണോ? റെഡി. കടൽമാർഗം റെഡി. കരമാർഗം റെഡി. വ്യോമമാർഗം റെഡി. ഏത് രൂപത്തിലൂടെയും യുദ്ധം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നറിയിച്ച് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ഗാസ മുനമ്പിൽ തന്നെയുണ്ട്. ഇപ്പോൾ ഖാൻ യൂനിസും പിടിച്ചെടുത്തിരിക്കുന്നു. ഗാസ മുഴുവനും ഇസ്രായേലിന്റെ അധീനതയിലായി. ഇപ്പോൾ എന്തിനാണ് തിളച്ചതെന്ന് മനസ്സിലായില്ലേ? ഹമാസ് ഭീകരർക്ക് ഇസ്രായേലിൽ നിന്നും ഇത്രയും കിട്ടണമായിരുന്നു. പോയി ഏരെന്നു വാങ്ങിയതാ
ഇസ്രായേലിന്റെ മനസാക്ഷി അനുസരിച്ച് ഇസ്രായേൽ നിറച്ചു കൊടുത്തു. വാങ്ങിയിട്ട് മിണ്ടാതിരിക്കുക. നന്ദി.